പറഞ്ഞെടുത്തോ? ഏജ്, വീട്, ക്വാളിഫിക്കേഷന്, പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു മുസ്തു ആരാണ്, പിന്നെ കുട്ടികൾ ആരാണ് നോക്കുന്നത്, എത്രാമത്തെ വയസ്സിലാണ് ഞങ്ങളെ മാരേജ്, ഞങ്ങൾക്ക് എത്ര കുട്ടികളാണ്, പിന്നെ ഞങ്ങൾ എല്ലാരും കാത്തിരുന്നേ ലവ് സ്റ്റോറി ഇത് നോക്കട്ടെ. ഇതാക്കണ മക്കളെ ലവ് സ്റ്റോറി ഇതാക്കണ കിടക്കണ ലവ് സ്റ്റോറി. ഏജ് ഇവക്ക് 26, ഇച്ച് 25. ഇപ്പൊ ഇവക്ക് ഇപ്പൊ 32 വയസ്സാണെങ്കിലും ഇച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം കണ്ടാൽ 45 തോന്നിയെങ്കിലും അങ്ങനല്ല. ഇതിപ്പോ സെയിം ഏജ് അല്ല, ഇവക്കെങ്കില 2 വയസ്സ് കൂടുതലാ. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള നിങ്ങൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞുതരാം. പറഞ്ഞെടുത്തോ? ഏജ്, വീട്, ക്വാളിഫിക്കേഷന്, പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു മുസ്തു ആരാണ്, പിന്നെ കുട്ടികൾ ആരാണ് നോക്കുന്നത്, എത്രാമത്തെ വയസ്സിലാണ് ഞങ്ങളെ മാരേജ്, ഞങ്ങൾക്ക് എത്ര കുട്ടികളാണ്, പിന്നെ ഞങ്ങൾ എല്ലാരും കാത്തിരുന്നേ ലവ് സ്റ്റോറി ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കണ. അതെ, അപ്പോ അതൊക്കെ അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വരാന്ന് വിചാരിച്ചാണ്. അപ്പോ നമുക്ക് ഞങ്ങളിതൊരു സാധാ ചെയ്യണ മാതിരി വ്ളോഗ് ആയിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞത്തിരിയും, അതായത് 8 ഏജ്, വീട്, അങ്ങനെ 8 ഞങ്ങളോട് എഴുതി വെച്ചിരിക്കണ. ആ 8 ഓരോ പേപ്പറിലും എഴുതിയാണ്ട് വെച്ചിരിക്കണ. ഇതില് ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ച് അതിന്റെ മറുപടി ഞങ്ങൾ അപ്പപ്പ ഞങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. ഏതാണ് ആദ്യം കിട്ടുക? സച്ച് എടുത്താ മതി കേട്ടോ. സച്ച് എടുക്കും, നടക്കൂല. ഇതിന് ഏതെങ്കിലും ഒന്നെടുക്കും. ആ എടുക്കണേ ഗേസ്, ഏതൊക്കെ നമ്മൾ എടുക്കുക? ഒന്നെടുത്തോക്കല്ലേ. ഇത് ഏതാണ് ആദ്യം ഞാൻ നോക്കട്ടെ. എന്താണ് കടച്ചോനെ? ക്വാളിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞാല്, ഞാൻ BSc ഒപ്റ്റോമെട്രി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ കോള് പറയണ് നമ്മക്കറിയില്ല. പിന്നെ ഞങ്ങളല്ലേ 6 കൂടുമ്പോ അറിയുന്നേരം കൊടുക്കണത്. ഞാനാ ഇനിയോട് പഠിച്ചാനാണ് പറഞ്ഞത്. നമ്മുടെ ഇങ്ങനെ 6 കൂടുമ്പോ പൈസ വാങ്ങണ്ട്. പിന്നെ BSc ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കോള്. പിന്നെ ഞാനോ? ഞാന് ഹോട്ടൽ മാനേജ്മെന്റ് ആട്ടോ. ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നല്ല, ഞാൻ BSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞിട്ട് ചിക്കന്റെ കളിയാണ്. ഇപ്പൊ ഞാൻ എന്താ QC മാനേജർ ആയിട്ട് ഒരു ചിക്കന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഒരു കോഴിക്കളോട് കൂടെ തന്നെയാണ് എന്നും എന്റെ ഇല്ല മുന്നോട്ടുള്ള ഈ തുടക്കം മുതലേ ഉള്ള ഒരു. അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞാല്, ഞാൻ BSc ഫുഡ് ടെക്നോളജി, ഇവിടെ ഇപ്പൊ BSc ഒപ്റ്റോമെട്രി സെക്കൻഡ് ഇയർ പഠിക്കാം. അപ്പൊ നമുക്ക് ക്വാളിഫിക്കേഷനായി. അടുത്ത കഴിഞ്ഞ എന്തേ കാരം? അടുത്ത മുഫി എടുത്തോ. എന്താണ് ലവ് സ്റ്റോറി ആണോ? കുട്ടിനെ ആരാണ് നോക്കല്? കുട്ടിനെ ആരാ നോക്കല് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ വീട്ടില് നിക്കുമ്പോ എന്റെ അമ്മ നോക്കും, ഇവിടെ നിക്കുമ്പോ ഞാൻ നോക്കും. അല്ല, ഞാൻ അവിടെ അല്ല, ഇവിടെ കാണുന്ന ടൈമിന് ഞാൻ നോക്കും. ഇവക്ക് കുട്ടീനെ വെച്ചൊരു ടച്ചും ഇല്ല. വരുമ്പോ 2 മുട്ടായി വെച്ച് വരും, അല്ലാതെ ഒരു ടച്ചും ഇല്ല. ഇപ്പൊ 2 നാട്ടിൽ നിന്നിട്ടുള്ളു. അതന്നെ, ഞാൻ നാട്ടിലേക്കും ഞാൻ നോക്കും, അല്ലെങ്കിൽ 9 ഞാൻ ഇവിടെ ഒറ്റക്കാൻ നിന്നിട്ട് കുട്ടീനെ നോക്കല്. ഒമ്പത് മാസം പോയി കടന്നിറങ്ങും. അതിനൊക്കല്ലേ കുട്ടീനെ ആരോഗ്യ കുട്ടീനെ ഫുൾ ടൈം ഇവിടെ തന്നെ നോക്കണേ. അങ്ങനല്ല കേട്ടോ, എന്റെ വരി നോക്കും, എന്റെ അമ്മ നോക്കും, ഞാൻ ഇല്ലാത്ത ടൈം എന്റെ അമ്മ നോക്കും. ഇനിയിപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്മ നോക്കും. ഇനി അടുത്ത എന്താണ് നമുക്ക് നോക്കാം? ലവ് സ്റ്റോറി മുസ്തു ആരാണ്? ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കണ ഈ ചോദ്യം. ഞാൻ പല ചോദ്യങ്ങൾക്കും കമന്റില് അല്ലെങ്കിൽ പല വീഡിയോസിനും കമന്റില് കണ്ടിരിക്കണ മുസ്തുങ്ങൾ ആരാണ്. മുസ്തു ഇവളെ അനിയനാണ്, ബ്രദർ, ചെറിയ അനിയന്. ഇനി അടുത്ത ചോദ്യം എന്താണ്? എടുത്തോ നിക്ക്. മുസ്തു ആരാണ്, കുട്ടികൾ ആരാണ് നോക്കണത്, അടുത്തേതാണ് ഏജ്. ഏജ് ഇവക്ക് 26, ഇച്ച് 25. അല്ലേ?
എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ രണ്ടാണ് സെയിം ഏജ് ആണോ? സെയിം ഏജ് അല്ല, ബട്ട് എനിക്ക് എല്ലാ രണ്ടു വയസ്സ് കൂടുതലാ. ഇവക്ക് എത്ര വയസ്സ്? 14 വയസ്സ്. ഇക്ക് 25 വയസ്സ്. പിന്നെ ഒരു വീഡിയോ കൊറേ കമന്റ് കണ്ടിട്ടില്ലേ, ഇവള് 8-ാം ക്ലാസ്സിലാണോ പഠിക്കണത്, പിന്നെ 8-ാണോ പഠിക്കണത്, ഭർത്താവ് എന്താ ക്ലാസ് കഴിഞ്ഞ് വന്നോ, പിന്നെ എന്താ 18 വയസ്സാകാതെ കല്യാണം കഴിച്ചു വിട്ടതാണോ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചു വിട്ടെ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്തുകൊണ്ടാണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഉത്തരവായിട്ടാണ് ഞങ്ങള് ഈ വീഡിയോ തന്നെ ചെയ്യാന്ന് വിചാരിച്ചത്. ഇവള് 18 വയസ്സായിട്ടാണ് ഞാൻ ഇവളെ കെട്ടിയുന്നത്. 19 വയസ്സിലാണ് കുട്ടിയായെന്ന് കരുതിയാണ്, അവളെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റൊന്നും അവൾക്കൊരു തടസ്സമായിട്ടില്ല. കുട്ടിനെ കുട്ടിക്കും തന്നെ ഇവിടെ ഒരു കുറവും കുട്ടിക്കും വരുത്തിയിട്ടില്ല. അത് കാര്യത്തിൽ ആരും ഒരു പേടിയും പേടിക്കണ്ട. പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളിലേറെ ബേജാറാണ്. 15 വയസ്സിൽ കെട്ടിച്ചുട്ടോ പോലെ കമന്റ്സ് ഒരുപാട് കമന്റ്സ് വന്ന്. അപ്പൊ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണവരും പല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ നെഗറ്റീവ് പറയണുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നെഗറ്റീവ് പറയണോ പറഞ്ഞോട്ടെ, കാരണം ഞങ്ങൾ വേണ്ടാത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ അല്ല. ഇനിയിപ്പോ ഞങ്ങൾ രണ്ടാൾ ഒരു ഏജ് ആണെങ്കിൽ പോലും അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. ഏജിൽ ഒരു കാര്യമല്ല, നമ്മളെ ഇടയിൽ സ്നേഹം ഉണ്ടോ? ഏജിൽ ഒരു കാര്യമല്ല, നമ്മളെ ഇടയിൽ സ്നേഹം ഉണ്ടോ, നമ്മൾ ഒരുമിച്ച് പോകും. ഇപ്പൊ ഇവക്ക് ഇപ്പൊ 32 വയസ്സാണെങ്കിലും ഒച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം കണ്ടാൽ 45 തോന്നിയെങ്കിലും അങ്ങനല്ല. ഇത് പൊക്ക മിക്സായില്ല. ഇനിയിപ്പോ എന്താ കാട്ടുക, നമുക്ക് ആരാണ്, ഇതെന്താ കുട്ടീനെ ആരാ നോക്കണത്, ഒക്കെ ഞാൻ തന്നെയുള്ളു. ക്വാളിഫിക്കേഷന് ഏജ് അപ്പോ എനിക്ക് ഏജ് 21 വയസ്സ്. ഈ വന്നെ ഏപ്രില് 4 തകയും ഇക്കാക്ക് 25 ഈ മാസം നവംബർ നവംബർ 29 ആയി. പക്ഷെ വേറെ സംഭവം ഉണ്ട്, ഇക്കാക്ക് 25 26 27 28 29 ഈ 5 ദിവസം ഇക്ക ജനിച്ച ദിവസം 5 ദിവസം ജനിച്ച വ്യക്തിയാണ് ഇയാൾ. അതൊരു ലോങ് സ്റ്റോറിയാണ്. 5 ദിവസം ബർത്ത്ഡേ അത് എങ്ങനെയാന്ന് വെച്ചാല്, 25 ഇന്റെ ജനന സർട്ടിഫിക്കറ്റില്. എന്നോട് ആദ്യം പറഞ്ഞത് എങ്ങനെയാന്നറിയോ, എന്റെ എന്നങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചപ്പോ 25 നവംബറിനാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കാലം പറഞ്ഞു 26, പിന്നെ കുറച്ച് 27, പിന്നെ 28, പിന്നെ 29. ഇപ്പൊ 29 25 ജനന സർട്ടിഫിക്കറ്റ് നോക്കുമ്പോ നമുക്കൊരു അന്തം വെക്കുന്ന ടൈമിലല്ലേ നമ്മളെ ഒക്കെ നോക്കുള്ളൂ. അങ്ങനെ നോക്കിയ ടൈമില് അതില് 25 25 നവംബറാണ്. പിന്നെ ഞാന് ഇമ്മ പറഞ്ഞ 27 നവംബറാണെന്ന, കാരണം അത്യാവശ്യം ഏജില്ലല്ലോ, ഓൽക്കൊന്നും ഇപ്പൊ പഴയ ആൾക്കാർക്കൊന്നും പത്ര വലിയൊരു അറിവ് ഉണ്ടാവില്ലല്ലോ കാര്യത്തിലൊന്നും. അപ്പൊ 27 നവംബർ ആണെന്നാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ ഞാനിത് അറിയണത് എപ്പോഴാന്ന് ചോദിച്ചാൽ, എല്ലാ രേഖകളിലും പ്രൂഫിൽ 25 ഞാൻ 25 കരുതിനെ. പിന്നെ ഞാൻ 27 എന്ന് ഉമ്മ പറഞ്ഞപ്പോ പിന്നെ 27 ആണെന്ന് വിചാരിച്ച് ഞാന് ഇങ്ങോട്ട് ചോദിക്കണവരോടൊക്കെ 27 പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞാന് എന്തോ റാക്ക് എന്തോ തട്ടിക്കൊട്ടിയപ്പോ ഒരു പഴയൊരു ഡയറി കിട്ടി, ഉമ്മാന്റെ പഴയ ഡയറി. അതില് ഞങ്ങളെല്ലാരും ഞങ്ങള് കുട്ടികള് ജനിച്ച സർട്ടിഫിക്കറ്റ് ജനിച്ച എല്ലാരെയും സർട്ടിഫിക്കറ്റ് അല്ല പറ്റും. അപ്പൊ അതില് ഡയറിയിൽ എല്ലാരും ജനിച്ച ദിവസവും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ഞങ്ങള് മനസ്സിലാക്കിയത് ഞാൻ ജനിച്ചത് നവംബർ 29 ശുഭമുഹൂർത്തത്തിലാണെന്നല്ലേ. ശുഭമുഹൂർത്തം അപ്പൊ അങ്ങനെ എന്റെ പെങ്ങളെ മോനും ജനിച്ചത് നവംബർ 29 ഫൈസ്. ഫൈസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ എല്ലാ വീഡിയോസിനും, അധികം വീഡിയോസും നമ്മളെ എടുത്തരുന്ന ആള് ഫൈസ് ആണ്. ഫൈസ് ഇപ്പൊ എന്താ ചെയ്യണേ, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത എന്തേ കാരണം ഗൈസ്, ഇപ്പൊ നമ്മളത് ഏജായി. ഇനി നമ്മളെ ബാക്കിയുള്ളത് ഒന്ന് നമ്മളെ വീട് എവിടെയാണെന്നുള്ളത്, പിന്നെ എത്രാമത്തെ വയസ്സിലാണ് മാരേജ് എന്നുള്ളത്. അത് എത്രാമത്തെ വയസ്സിലാണ് മാരേജ് അത് ഓൾറെഡി ഇപ്പൊ നമ്മള് പറഞ്ഞതില്ല, എന്നാലും അതവിടെ കിടക്കട്ടെ. പിന്നെ നമ്മളെ കുട്ടികൾ എത്രയാണെന്നില്ലേ, ചോദിച്ചോട് നറുക്കെടുപ്പ് അടക്കുമ്പോ എന്റെ തേങ്ങായി കളിക്കണി ഞാൻ അല്ല, അടുത്ത ഞാൻ എടുത്തോക്കട്ടെ. ഇതേതാണ് പെട്ടോ പെട്ടോ കുട്ടികൾ ഓൺലി വൺ ഓൺലി വൺ. അപ്പൊ ഞങ്ങക്ക് ഒരു കുട്ടിയുള്ളൂ. ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങക്ക് എത്ര കുട്ടികളാണ്. അതിന്റെ സംഭവം ചോദിച്ചാല്
മുസ്തു ഞങ്ങളെ കുട്ടിയാണെന്നാണ് കരുതിയിരിക്കണേ. ഞങ്ങളെ കുട്ടി പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ അനിയനാണെന്നുള്ളൂ. അപ്പൊ എല്ലാരും മുസ്തു ഞങ്ങളെ കുട്ടിയാണ് കേട്ടി നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു കുട്ടിയുള്ളൂ ഇപ്പോ. പിന്നെ ഞങ്ങളെ കുട്ടിന്റെ പേരെന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇവിടെ കുട്ടിന്റെ പേരെന്താണ്? ഇബ്രാഹിം ബാദുഷ ആണ് അവരുടെ പേര്. അപ്പൊ ഫ്രണ്ട്സ്, ഇതിന്റെ ഇടയിൽ ഒന്നേ ഫോണ് ചൂടായിട്ട് ഫോണിന്റെ ഫ്ലാഷ് ഫ്ലാഷ് ഒന്ന് അടിച്ചു പോയതല്ല, ഫോൺ ഹീറ്റ് ആകുമ്പോ ഫ്ലാഷ് ഓട്ടോമാറ്റിക് ഓഫ് ആവും, അങ്ങനെ ഒന്ന് ഓഫായി. അപ്പൊ പിന്നെ നമ്മള് നിർത്തിയത് എവിടെയെന്ന് വെച്ചാല്, നമുക്ക് ഒരു കുട്ടിയുള്ളു, അവന്റെ പേര് ഇബ്രാഹിം ബാദുഷ, റിബു എന്ന് അവനെ വിളിച്ചു. അബൂസ് എന്നവന്റെ പേര് വിശേഷിപ്പിക്കും, റിബു എന്നാണ് ഞങ്ങളെല്ലാരും അവനെ വിളിച്ചത്. ഇനി നമുക്ക് അടുത്ത് എടുത്തു നോക്കാം. എന്തേ കാരം ഞാൻ എടുത്തു. എത്രാമത്തെ വയസ്സിലാണ് മാരേജ്? ഇത് നമ്മള് ഒരു വട്ടം പറഞ്ഞാണ്. അതായത് ഇവിടെ 18 വയസ്സ്, കറക്റ്റ് 18 വയസ്സായപ്പോ ഞങ്ങളുടെ നടന്ന്. അത് കഴിഞ്ഞ് 3 മാസം കല്യാണമായി. അങ്ങനെ എനിക്കിപ്പോ എത്രയാണ്? 22 ഇപ്പൊ 3 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സും ഇവക്ക് 18 വയസ്സും. ഞങ്ങള് 4 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ ഇനി അടുത്തത്, എന്താണ് വീട്? എന്റെ വീട് തറമ്മ. തറമ്മ ഇവിടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടി, എല്ലാരും കണ്ടില്ലേ? ഇവിടെ വീട് എവിടെയായിരുന്നു? പിന്നെ ഇവിടെ ഒരു പ്രസക്തി ഇല്ല. എല്ലാരുടെയും വിചാരം എന്താണെന്നറിയോ? ഒക്കെ ഇൻസ്റ്റയിലെ എഡിറ്റിംഗ് സിംഹം ഞാനാണെന്നാ. പക്ഷെ ഒരിക്കലല്ല ഗൈസ്, എല്ലാ വീഡിയോത്തിന്റെയും തലവതാ. ഞാൻ ചിലപ്പോ കണ്ടിട്ട് പോകണ്ടോ? വീഡിയോ എടുക്കാൻ ചിലപ്പോ നിന്നെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ ഞാൻ അറിയാതെ എടുത്തിട്ടുണ്ടോ? എന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തെങ്ങാണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇന്ന് ഒരു വിറ്റുണ്ട് ഗൈസ്, പാവാണ്. ഇവിടെ ഇവിടെ പറഞ്ഞു ചോക്കി ചോക്കി ആയി കൊടുത്തിട്ട് പറഞ്ഞു ഇത് കാലിങ്ങനെ വെച്ചാണ്ട് അങ്ങ് കൊരങ്ങ് തിന്നണ മാതിരി തിന്നാൻ പോയി കഴിച്ചു. അങ്ങനെ നമുക്ക് 2 ചോക്കി ചോക്കി ആറ് തരാറുണ്ട്. ദൈ ഇട്ടിട്ട് അതേമാതിരിയാണ്ട് ചോക്കി ചോക്കി അതേമാതിരി. ഞാൻ വീഡിയോ എടുക്കും ചെയ്തു ജസ്റ്റ്. അപ്പൊ എന്റെ അടുത്ത് ഒരു കൊരങ്ങന്റെ ഉണ്ട്, ആ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായ വീഡിയോ എല്ലാരും പോയി കണ്ടോക്കി. അങ്ങനെ ലാസ്റ്റ് ആയി എഡിറ്റ് ചെയ്താണ്ട് 2 ഒന്നാക്കിയാണ്ട് പോസ്റ്റ് ആക്കിയിരിക്കണേ. എന്തെങ്കിലും സാധനം തിന്നാ കിട്ടും പറഞ്ഞാ എന്തും ചെയ്യും. അതാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് 2 വീഡിയോ ഉണ്ടാവും ഇവള് ഭക്ഷണം കഴിക്കണേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ആരെ തിന്നണേ? ഇപ്പറത്തിന്നുണ്ട്, അതൊന്നും പെടുത്തില്ല. കാരണം ഞാൻ അറിയണില്ല, ഞാൻ ഫോൺ എടുക്കാൻ മാറിയിട്ട് തിന്നാണ് ഫോൺ മൊക്കെ വെച്ചോണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താക്കും? എന്നിട്ട് പിന്നെ ഇക്ക വീഡിയോ എടുക്കണക്കില്ലേ? പിന്നെ ഞാൻ എന്താ കണക്കില്ലേ? ആന്റി കണക്കില്ല, ആന്റി 6 പൊറോട്ട 7 പൊറോട്ട കൊറ്റ ഇഞ്ചി കൂടി കൂടി ഞാൻ ഇല്ലത്. ഇങ്ങനെ രണ്ടാളും മാമനും മോനും കൂടി ഇന്നതാക്കാണ്. നമ്മളൊക്കെ എത്ര തിന്നിട്ടില്ലല്ലോ, ഞമ്മളിങ്ങനെ തടിച്ചോണ്ടിരിക്കാണ്. ഇവിടെ കണ്ടോ എത്ര തിന്നാലും തടി കൂടുന്നില്ല. ഇവിടെയൊക്കെ മാറിയായാ മതി, ഞമ്മക്ക് അടുത്തെന്താന്ന് നോക്കാം. ഇക്ക നല്ല തിന്നിട്ടെ കേട്ടോ ഗൈസ് തടി. ഇവിടെ വന്നാൽ ഒരു പ്ലേറ്റ് നിറച്ച ചോറും പ്ലേറ്റിന്റെ വലിപ്പം ഇവിടെ പ്ലേറ്റ് അല്ലേ. അപ്പൊ റൂമിലായി പോയി. ഞാൻ നല്ല കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തിന്നിട്ട് നല്ല തരുന്നുണ്ട്. ചോറല്ല അപ്പൊ നമുക്ക് അടുത്ത് എന്താ നോക്കാം. നമ്മളെ വിഷയത്തിൽ നിന്ന് മാറല്ലേ. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണേ? ഞാൻ നിങ്ങളല്ലല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഒരു തമാശയും പോകൂല. ഇതാണ് ഗേസ്, ഒരു ദിവസം ഒരു 10 വട്ടം തെറ്റും. ചെറിയ കുട്ടികളെ മാതിരിയാണ്, കണ്ടില്ലേ? അടുത്ത് ഞാൻ ഒറ്റ ഒന്നുള്ളൂ. വീട് പറഞ്ഞു, നമ്മളിപ്പോ വീടല്ലേ ചോദിച്ചേ. വീട് പറഞ്ഞിവിടെ ഭക്ഷണം എത്തി, അതേപോലെ ടൈം എത്തി, എവിടൊക്കെ എത്തിപ്പോ. അപ്പൊ ഇവിടെ വീട് എവിടെയെന്ന് വെച്ചാല്, ഇവിടെ വീട് വേങ്ങൂര് അത്തിക്കാടങ്ങുണ്ടില്, വേങ്ങൂര് കാര്യട്ടം വേങ്ങൂര്. പിന്നെ എന്റെ വീട് എവിടെയെന്ന് വെച്ചാല് മേലാറ്റൂര് കല്ലാമ്പാറ.
ഇനി നിക്ക് ഇനി നമ്മളെ ലവ് സ്റ്റോറി മാത്രമാണ് ഇവിടെ ബാക്കി. വീടും ആയി കുട്ടികളും ആയി. ലവ് സ്റ്റോറി എടുക്കുന്നത് നോക്കട്ടെ. ഇതാക്കണ മക്കളെ ലവ് സ്റ്റോറി ഇതാക്കണ കിടക്കണ ലവ് സ്റ്റോറി. അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിക്കണ ചോദ്യം, ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളെ ലവ് സ്റ്റോറി പറയോ, നിങ്ങളെ ലവ് സ്റ്റോറി പറയോ. ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കലുണ്ട്, അതുപോലെ കമന്റ്സിൽ ഇതായ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങളെ ലവ് സ്റ്റോറി പറയോ, ലവ് സ്റ്റോറി പറയോ. അപ്പോ ഞങ്ങളെ ലവ് സ്റ്റോറി എന്താന്ന് വെച്ചാല് ഈ വീഡിയോയില് ഗൈസ് പറഞ്ഞ ഞങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ്. ഒരു ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ നമ്മള് ലവ് സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. തുടക്കം മുതൽ പറയുമ്പോ എന്തായാലും ഒരുപാട് ഒരുപാട് ടൈം എടുക്കും, ലെങ്ത് വരും. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്കും ചടക്കും ഞങ്ങൾക്കും ചടക്കും. അപ്പൊ അവിടെ നമുക്ക് അത് വേറൊരു ദിവസം വീഡിയോ ചെയ്യാട്ടോ ഗൈസ്. വേറെ ദിവസം നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോ. ചൊറക്ക വേണ്ടിണ്ടേ, 10 മണി ഇവിടെ കഴിഞ്ഞ്. അതിനെന്താ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഞങ്ങൾ ലവ് സ്റ്റോറി വീഡിയോ ആയിട്ട് പിന്നെ വരും. ബൈ.